സ്നേഹമുള്ളവരെ അവൻ നഗര കവാടത്തിനെത്തി അടുത്തെത്തിയപ്പോൾ മരിച്ചു പോയ ഒരുവനെ ചിലർ ചുമന്നുകൊണ്ട് വരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏകമകനായിരുന്നു അവൻ കർത്താവ് അവരെ കണ്ടിട്ട് അവളോട് ഇപ്രകാരം പറഞ്ഞു കരയേണ്ട അവൾക്ക് കരയാൻ ഒത്തിരിയേറെ കാരണങ്ങളുണ്ടായിരുന്നു ഒന്നാമത് ഏകമകൻ രണ്ടാമത് ഭർത്താവിൻ്റെ അകാല മരണം അവൾ വിധവയാണ് ഒപ്പം തന്നെ വന്ധ്യയുമായിരുന്നു നിരാശയിലാണ്ടുപോയ ആ വിധവയുടെ കണ്ണീരാണ് ഈശോ കാണുക ആ കണ്ണീർ കണ്ടിട്ടാണ് ഈശോ അവളോട് പറഞ്ഞത് നീ കരയേണ്ട എന്ന് ആ ശവമഞ്ചത്തിൽ നോക്കി കർത്താവ് പറഞ്ഞു യുവാവേ എഴുന്നേൽക്കുക അതേ മരണത്തിൽ നിന്നും ജീവനിലേക്ക് ആ യുവാവ് പ്രവേശിച്ചു ഇന്നും കർത്താവ് നമ്മോട് പറയുന്നു നിങ്ങൾ കരയേണ്ട അസ്വസ്ഥരാകേണ്ട എന്ന് ഉറ്റവരും ഉടയവരും ഒക്കെ മരിച്ചവർ ഒത്തിരിയേറെ നമ്മുടെ മുമ്പിലുണ്ട് അവർ കരഞ്ഞു കാണുമ്പോൾ അവർ വിഷമിച്ചു കാണുമ്പോൾ കർത്താവിധി വാക്കുകൾ അവർക്ക് സാന്ത്വനം പകരുന്നതാണ് മകനെ മകളെ നീ കരയേണ്ട നീ എന്നിൽ വിശ്വസിക്കുക എന്ന് കരയാനും ചിരിക്കാനും അറിയാത്ത കളിമൻ പ്രതിമയല്ല നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചവരാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈശോ നമ്മോട് പറയുന്നു നീ അപരൻ്റെ കണ്ണീരൊപ്പുക എന്ന് ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യാതെ നമ്മൾ ആരും കടന്നു പോകരുത് അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ അപരന് ഒരു ഉപകാരമെങ്കിലും ചെയ്യാതെ നമ്മൾ കടന്നു പോ കടന്നു പോകാൻ പോകരുത് എന്നുള്ള ആ വലിയ ചിന്ത നമ്മിലുണ്ടാകട്ടെ അതോടൊപ്പം തന്നെ ഈശോ നമുക്ക് ഒത്തിരിയേറെ സാന്ത്വനവും സന്തോഷവും പകരുന്നുണ്ട് അവിടുത്തെ വചനങ്ങളിലൂടെ ആ വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം അവിടുത്തെ പാത നമുക്ക് പിന്തുടരുകയും ചെയ്യാം